ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അപർണ ഷെറിൻ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ V62 ഫോം എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട് നമുക്ക് യു കെയിലെ കാറായിട്ടനുബന്ധിച്ച്. അപ്പോൾ അത് എങ്ങനെ ഫില്ല് ചെയ്യാന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. അതിന് മുന്നായിട്ട് V62 ഫോം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മളൊരു കാറെടുത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് മാറുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് മീൻസ് അപ്പോൾ നമ്മുടെ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി നമുക്ക് V5 ഡോക്യുമെൻറ്റിലും ചേഞ്ച് ചെയ്തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ മറ്റേ നമ്മൾ ഓൺലൈൻ കൊടുത്തിരുന്നു. അപ്പോൾ കൊടുത്തപ്പോൾ അതിനകത്ത് കുറച്ച് എന്താ പറയണേ ഒരു 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 ചേഞ്ച് വന്നു. നമ്മുടെ അഡ്രസ്സിൽ നമ്മൾ ഫുള്ള് അഡ്രസ്സ് കൊടുത്തിരുന്നില്ല, ഫ്ലാറ്റ് 5 എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോബ്ലം കൊണ്ട് നമുക്ക് ഈ V5 ഫോം ഇതുവരെയായിട്ടും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ജസ്റ്റ് കോൾ ചെയ്തു അവരെ, മീൻസ് DBL കോൾ ചെയ്തു. അപ്പോഴാണ് നമുക്ക് അവർ പറഞ്ഞു തന്നത് ഇങ്ങനെ V62 എന്ന് പറഞ്ഞിട്ടൊരു ഫോമുണ്ട്. അപ്പോൾ ആ ഫോം പോസ്റ്റ് ഓഫീസിൽ കിട്ടും. ആ പോസ്റ്റ് ഓഫീസിൽ പോയി കളക്ട് ചെയ്തിട്ട് നമ്മൾ അത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് അത് എന്താ പറയുക 25 pounds ആവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് മീൻസ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് 25 pounds ആവും. അപ്പോൾ ആ 25 pounds അടച്ച് പിന്നെ ഒരു കവർ ലെറ്റർ, ഇപ്പം നമുക്ക് എന്താണ് തെറ്റിയെന്നുള്ള ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടൊരു കവർ ലെറ്ററും കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് DVL അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ V62 ഫോം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇപ്പോൾ നമ്മുടെ നമുക്കിപ്പോൾ ഒരു നമ്മുടെ V5 ഡോക്യുമെൻറ്റ് കളഞ്ഞു പോയെന്ന് വിചാരിക്കും, സ്റ്റോളൻ മീൻസ് എന്തെങ്കിലും എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടും പോയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് ഓൺലൈനിൽ കയറിയിട്ട് V5 ഡോക്യുമെൻറ്റ് അതായത് ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇതിപ്പോൾ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയാൽ പറ്റില്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഇങ്ങനെ മീൻസ് അവിടെ ഇതുവരെയിട്ട് അത് കിട്ടിയിട്ടില്ല നമുക്ക്. അപ്പോൾ അവിടെ ഒരു തിരുത്തുണ്ട്, മീൻസ് ഒരു എഡിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ V62 ഫോം ഫില്ല് ചെയ്ത് അവരെ അയക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് V62 ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ V62 ഫോം. അപ്പോൾ നമുക്കിതിനകത്ത് ഫസ്റ്റ് സെക്ഷൻ എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞത് ഈ വെഹിക്കിൾ ഡീറ്റെയിൽസ് ആണ്. വെഹിക്കിൾ ഡീറ്റെയിൽസിൽ നമുക്ക് ആദ്യം തന്നെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ആ കോളത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് മേക്ക് ആണ് വരുന്നത്. നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർഡ് മോണ്ടിയോ ആണ് ഞങ്ങളുടെ വണ്ടി. അപ്പോൾ നമ്മുടെ മേക്ക് ഫോർഡാണ്, മോഡൽ മോണ്ടിയോ എഡ്ജ് ആണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ വണ്ടിയുടെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കളർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ കളർ ഏതാണെന്ന് കറക്റ്റായിട്ട് കൊടുക്കുക. ഞങ്ങളുടെ ബ്ലൂ ആണ്, അപ്പോൾ നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് ടാക്സി ക്ലാസ്. ടാക്സി ക്ലാസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പെട്രോൾ കാറാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളവിടെ പെട്രോൾ കാറാണ് സെലക്ട് ചെയ്ത് എഴുതിയത്. അപ്പോൾ നിങ്ങളുടെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എഴുതുക. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആണ് VIN നമ്പർ. VIN നമ്പർ നമുക്ക് നിങ്ങൾക്ക് ഓൾറെഡി ഒരു V5C ഡോക്യുമെൻ്റ് ഓൾറെഡി ഉള്ളതാണ് എങ്കിൽ അതിനകത്ത് നമ്മുടെ VIN നമ്പർ ഉണ്ടാവും. ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബോണറ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്ലിപ്പിൽ എഴുതിയിട്ടുണ്ടാവും. അതും അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ ആ ഒരു ഡോറിൻ്റെ സൈഡിൽ ഉണ്ടാവും ആ ഒരു VIN നമ്പർ എന്നുള്ളത്. അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് എഴുതുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് കീപ്പർ ഡീറ്റെയിൽസ് ആണ്, അതായത് നമ്മുടെ ഡീറ്റെയിൽസ്. നമ്മുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക. ടൈറ്റിൽ കൊടുക്കുക, മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ എന്നുള്ളത് കറക്റ്റ് കൊടുക്കുക. പിന്നെ ബിസിനസ് ഓർഗനൈസേഷൻ നെയിം, അതായത് നമ്മൾ ബിസിനസ്സിനൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് നെയിം ആണ്. ഫസ്റ്റ് നെയിം കറക്റ്റായിട്ട് കൊടുക്കുക, സർനെയിം കൊടുക്കുക. പിന്നെ ഫ്ലീറ്റ് നമ്പർ, DVLA ഫ്ലീറ്റ് നമ്പർ, അത് ഒക്കെ കമ്പനി യൂസിനുള്ളതാണ്. കമ്പനി പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാറാണെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള നമ്പറാണ്. നമ്മുടെ പേഴ്സണൽ യൂസിന് അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ കറൻറ്റ് അഡ്രസ്സ്, ഹൗസ് നമ്പർ കൊടുക്കുക. മീൻസ് ഫുൾ അഡ്രസ്സ് കറക്റ്റായിട്ട് തെറ്റാതെ കൊടുക്കുക കേട്ടോ. തെറ്റാതെ കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം തെറ്റിയതാണ്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഒന്നുകൂടി എടുത്ത് പറയുന്നത്. അത് കറക്റ്റായിട്ട് അഡ്രസ്സ് തെറ്റാതെ കൊടുക്കുക കേട്ടോ. പിന്നെ പോസ്റ്റ് ടൗൺ ഞങ്ങളുടെ പ്രിസ്റ്റൺ ആണ്. നിങ്ങളുടെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കൊടുക്കുക. പോസ്റ്റ് കോഡ് കറക്റ്റായിട്ട് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. കോണ്ടാക്റ്റ് ഫോൺ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക.
നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എന്താ, ഹാവ് യു ഹാഡ് എ വെഹിക്കിൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ദിസ് വെഹിക്കിൾ ഇൻ യുവർ നെയിം, അതായത് നമ്മുടെ പേരിൽ ഉണ്ടോ. അതായത് ആദ്യമായിട്ടാണോ നമ്മൾ ഈ വി ഫൈ സിക്ക് അപ്ലൈ ചെയ്യണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു കാർ മേടിച്ച് ആദ്യമായിട്ട് വി ഫൈ സിക്ക് അപ്ലൈ ചെയ്യണമെന്നാണോ, അത് ഓൾറെഡി നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേരിലുണ്ടെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇഫ് നോ ആണെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈവിംഗ് മീൻസ് നോ ആണെന്നുണ്ടെങ്കിൽ സോറി, വെൻ ഡിഡ് യു ഗെറ്റ് ദ വെഹിക്കിൾ, ഈ വെഹിക്കിൾ എന്നാണ് നമ്മുടെ കയ്യിൽ വന്നത് എന്നുള്ള ആ ഡേറ്റ് അവിടെ കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കുക, അത് നോട്ട് റിക്വയർഡ് ആണ്, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് വൈ ഡോണ്ട് യു ഹാവ് എ വി ഫൈ സി, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വി ഫൈ സി ആവശ്യം എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാറ് പുതിയതായിട്ട് മേടിച്ച് നമ്മൾ വി ഫൈ സിക്ക് അപ്ലൈ ചെയ്ത് 4 ആഴ്ചയ്ക്കുള്ളിലും വന്നിട്ടില്ലെങ്കിലാണ് അവിടെ ഇൻഡ് കൊടുക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അത് ഡാമേജ് ആയിപ്പോയി, ഡിസ്ട്രോയ് ആയിപ്പോയി, അങ്ങനെ ആണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. പിന്നെ ഇതൊന്നും അല്ലാണ്ടുള്ള റീസൺ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വണ്ണിൽ ഇൻഡു മാർക്ക് കൊടുത്ത് അതിൻ്റെ കാരണം തൊട്ട് താഴെ ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫീ ആണ്. അപ്പോൾ നമ്മൾ ഒരു 25 pounds ഇതിൻ്റെ ഫീ ഉണ്ട്. അപ്പോൾ ആ ഫീ നമ്മൾ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചെക്ക് ബോക്സ് ഇൻഡു ചെയ്യുക. ഇപ്പോൾ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണെന്ന് അതായത് താഴെ 2 options കൊടുത്തിട്ടുണ്ട്. ഐ എം ദ ന്യൂ കീപ്പർ ആൻഡ് ഐ ഹാവ് എൻക്ലോസ്ഡ് ദി ന്യൂ കീപ്പർ സ്ലിപ്പ് ഓർ ഗ്രീൻ സ്ലിപ്പ്, അതായത് ഗ്രീൻ സ്ലിപ്പോ കീപ്പർ സ്ലിപ്പോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് ഇൻഡു കൊടുക്കുക. അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയാണ് അത് ഡിസ്ട്രോയ് വി ഫൈ സി ഡിസ്ട്രോയ് ചെയ്തതെങ്കിൽ ലാസ്റ്റ് വണ്ണി കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിക്ലറേഷനാണ്. ഡിക്ലറേഷനിൽ മൈലേജ് ആവശ്യം ഇല്ലാതെ നോട്ട് റിക്വയർഡ് ആണ്, മീൻസ് കൊടുക്കണം എന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ സിഗ്നേച്ചർ കറക്റ്റായിട്ട് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഒരു പ്രീവിയസ് പോസ്റ്റ് കോഡ് ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഞങ്ങൾക്കിടെ ഒരു ഞങ്ങളുടെ ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ അതായത് ഞങ്ങൾക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു വി ഫൈ സി ഞങ്ങളുടെ ഓൾഡ് അഡ്രസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ ആ പ്രീവിയസ് പോസ്റ്റ് കോഡ് അവിടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞങ്ങളവിടെ പ്രീവിയസ് പോസ്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ പ്രീവിയസ് പോസ്റ്റ് കോഡ് കൊടുക്കുക, അല്ലാത്തവർ അത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക വി ഫൈ സിയുടെ ഫില്ലിങ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വി ഫൈ സി ഡോക്യുമെൻ്റ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.